ജിനോച്ചന്റെ തീപ്പൊരി പ്രസംഗത്തിൽ ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞു, തൃശൂരിന്ന് ഇങ്ങനെ തുടങ്ങിയാൽ അത് കേരളത്തിലേക്ക് പരക്കും. അത് കേട്ടപ്പോ സെന്റ് തോമസ് കോളേജിലെ ഈ അങ്കണത്തിൽ 1972 അലയടിച്ച ഒരു ശബ്ദം എന്റെ മനസ്സിൽ ഓർക്കുക. അന്ന് ഞാനൊരു യുവാവായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധികളുണ്ടായപ്പോൾ കുണ്ടുകുളം പിതാവ് ശക്തമായ ഭാഷയിൽ സമുദായത്തോട് ആഹ്വാനം ചെയ്തു, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് കേരളം മുഴുവൻ അലയടിച്ചു. അങ്ങനെയാണെങ്കിൽ സമുദായ അംഗങ്ങളെ, നിങ്ങൾ ഒറ്റക്കെട്ടായി തൃശൂരിൽ നിന്നാൽ, തൃശൂർ ശബ്ദിച്ചാൽ അത് കേരളത്തിലും ഭാരതത്തിലും അലയടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കോതമംഗലത്തു നിന്നും പാലയിൽ നിന്നും വന്നിട്ടുള്ളവരെ നോക്കിയിട്ട് ഒരു നല്ല കയ്യടി ഞങ്ങളോട് നിന്ന് ഉറക്കെ പറഞ്ഞേ കേക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ CBCI പ്രസിഡന്റ് ആയതിനാൽ പല യോഗങ്ങളിൽ പോകേണ്ടി വന്നു. കഴിഞ്ഞ 31 മുതൽ February 7 വരെ ബാംഗ്ലൂരിൽ ഭാരതത്തിൽ 170 മെത്രാന്മാര്, പിന്നെ കുറച്ചുപേര് ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയായി. കഴിഞ്ഞ 19 മുതൽ 22 രാത്രി വരെ ബാങ്കോക്കിൽ വെച്ച് ഏഷ്യയിലെ മെത്രാന്മാരുടെ സമിതികളുടെ നാഷണൽ പ്രസിഡൻസും അതുപോലെ തന്നെ തട്ടിപ്പിതാവുണ്ടായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു. സഭയെക്കുറിച്ച്, നമ്മുടെ സമുദായത്തെക്കുറിച്ച്, കത്തോലിക്കരെ കുറിച്ച്, ക്രിസ്ത്യാനികളെ കുറിച്ച്. ഈ കെ എം ഫ്രാൻസിസ് മാഷും ജോഷി മാഷും ജിനോ അച്ഛനും ടോണി പിതാവും ഒക്കെ പ്രസംഗിച്ച അതിലെ ഒരു ആശങ്ക, അത് ബാങ്കോക്കിലായിരിക്കുമ്പോൾ ചില രാജ്യങ്ങളെക്കുറിച്ച്, ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന മെത്രാന്മാര് പറഞ്ഞപ്പോ, തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തും കാണുന്ന ആകുലതകൾ തന്നെയാണ്, ഇവർ പറഞ്ഞ ആകുലകൾ തന്നെയാണ് ഞാൻ കേട്ടത്. ഈ 2-3 ദിവസത്തിനുള്ളിൽ, ഇന്ന് രാവിലെ അംബികാപൂരിലത്തെ ഒരു പ്രശ്നം, ഏതാനും ആഴ്ചകളായി ഒരു കന്യാസ്ത്രീ ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുക. സ്കൂളിലെ കുട്ടികൾ ചെയ്ത തെറ്റ് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു എന്ന ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കുട്ടി വീട്ടിൽ പോയി ഒരു ആത്മഹത്യ ചെയ്തു, അതിന് വെളിച്ചത്തിൽ ആയിരിക്കുക. നമ്മുടെ ഏങ്ങണ്ടിയൂർ ഇടവകയിലത്തെ ബാബു ഫ്രാൻസിസ് അച്ഛൻ ഈ ദിവസങ്ങളിൽ വന്നു, താൻ ശുശ്രൂഷ ചെയ്യുന്ന സേവന മേഖലകളിലെ ഒരു ക്ലർക്ക് സ്ത്രീ വിളിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ ബ്രദറ് ഇതാ പോലീസ് വിളിച്ചു കൊണ്ടുപോയി, എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വക്കീൽ കൂടി ആയതിനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പിന്നെ അവരെ പിടിച്ചു കെട്ടി 82 ദിവസം ജയിലിലിട്ടു. എന്തിനാണെന്ന് ഇപ്പൊ ആർക്കും അറിഞ്ഞുകൂടാ. ലക്ന സാഗാർ രൂപതയിലെ CM അനിൽ ദേവ് എന്ന് പറഞ്ഞ അച്ഛൻ ഈ ദിവസങ്ങളിൽ തന്നെ ലക്നൌവിലെ അവിടുത്തെ അവരുടെ അതിരൂപതയുടെ ഇതുപോലെയുള്ള ഒരു ഹാളിൽ മറ്റൊരു വിഭാഗത്തിന് വേണ്ടി ഒരു അവരുടെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി കൊടുത്തു. ആ കൊടുത്തതിന്റെ പേരിൽ ഡയറക്ടർ അച്ഛനെ സ്ഥാപനത്തിന്റെ അധികൃതം പറഞ്ഞ് ജയിലിൽ കെടുക്കുക, എപ്പോഴും ജയിലിൽ കെടുക്കുക. ആകെ ഒരു ആകാംക്ഷ, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം. ഈ പ്രതിസന്ധിയിലാണ് ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിന്റെ അനുയായികളാണ് നമ്മൾ. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ യേശുവിന്റെ അനുയായികളാണ് നമ്മൾ. അതിൽ അഭിമാനിക്കുന്നു. ഇങ്ങനെയുള്ളവരെ അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്ന് തോന്നുന്നതുകൊണ്ടാകാം ക്രിസ്ത്യാനികളെ പൊതുശത്രുക്കളായി കണക്കാക്കി അവരടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരെ എല്ലാവരെയും, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും വോട്ട് ശക്തമാക്കാം എന്നുള്ള ചിന്തയോടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
പക്ഷേ ഈ ജാഗ്രതാ സമ്മേളനം ഞങ്ങളൊക്കെ അടി കിട്ടുന്നുണ്ട്, ഞങ്ങൾ വേദനിക്കുന്നുണ്ട്. പക്ഷേ യേശു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, തന്റെ കരണത്തടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അടിച്ചത് എന്ന് തിരിച്ചു ചോദിച്ച ആ യേശുവിനെ പോലെ തിരിച്ചു ചോദിക്കുന്നവർ കൂടിയാണ് ഞങ്ങൾ. സഹിക്കും, ഞങ്ങളൊക്കെ ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കും, എന്നാൽ എന്തുകൊണ്ടാണ് അടിച്ചത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് ഈ ജാഗ്രത സമ്മേളനമെങ്കിൽ നമ്മുടെ നേതാക്കന്മാര് നോക്കി ഒന്ന് കൈയടിച്ചുകൊണ്ട് തന്നെ ഇതാണെന്ന് ഉറക്കെ പറഞ്ഞ് കേക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊന്നും ഞാൻ അധികമൊന്നും പറയുന്നില്ല. 170 മെത്രാന്മാര് പല ദിവസങ്ങൾ പല പ്രാവശ്യമായി ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു CBCIയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഇട്ടിരുന്നു. അത് നിങ്ങളൊന്ന് വായിക്കണമെന്ന് പറയാനാണ് എന്റെ ഇന്നത്തെ സന്ദേശം. കൃത്യമായിട്ട് നമ്മുടെ ആകാംക്ഷകൾ പറഞ്ഞു, പക്ഷേ അഭിമാനത്തോടെ പറഞ്ഞു, ഭാരതത്തിലെ ക്രൈസ്തവർ എന്നും ഭാരതത്തിന്റെ രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി ആനുപാതികമായി ഏറ്റവും മുന്നിൽ നിന്നവരാണെന്ന് അഭിമാനത്തോടെ, ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് അഭിമാനത്തോടെ പറഞ്ഞു. വെറും 2.5% താഴെയുള്ള ക്രൈസ്തവരാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത്. 18% പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി ഇന്ത്യയുടെ വികസനത്തിന് ഏറ്റവും മുന്നിൽ നിന്ന ആനുപാതികമായി സമുദായം ക്രൈസ്തവരാണെന്ന് അഭിമാനത്തോടെ പറയാൻ തന്നെ തയ്യാറാവണം. ഈ സമുദായമാണ്, ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഹിന്ദി ഭാഷ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ആരാ? ഹിന്ദിയാണല്ലോ ഇപ്പോൾ ഇംഗ്ലീഷിനോടൊപ്പം രാഷ്ട്രഭാഷ. ഈ മലയാളത്തിൻ്റെ മലയാളം എന്നുണ്ടായെന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ മാഷ്മാരോട് ചോദിക്കാറുണ്ട്. മലയാളം ഉണ്ടായത് 8-ാം നൂറ്റാണ്ടിന് 12-ാം നൂറ്റാണ്ടിന് ഇടയ്ക്കാ. അതിൻ്റെ വ്യാകരണവും നിഘണ്ടു ഉണ്ടാക്കിയത് ആരാ? ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗസംഖ്യയുടെ ആനുപാതികമായി നടത്തിയിട്ടുള്ളത് നാട്ടനിർമ്മിതിക്ക് സേവനം കൊടുത്തവര് ക്രൈസ്തവരല്ലേ? ഇന്ന് മാതൃ ശുശ്രൂഷ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവര് ക്രൈസ്തവർ തന്നെയല്ലേ? സാമൂഹ്യ സേവന രംഗത്ത്, മുദ്രാരയെ പ്രേക്ഷിത രംഗത്ത്, തൃശ്ശൂർ കച്ചവട ഒരു കാലഘട്ടത്തിൽ കച്ചവടത്തിന് മുന്നിൽ നിന്ന് ക്രിസ്ത്യാനികളല്ലേ? ഇന്നൊക്കെ പിന്നോക്കം പോയി. കാർഷിക ഉന്നതിക്ക് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന സമുദായം കേരളത്തിൽ ക്രിസ്ത്യാനികളല്ലേ? സമഗ്ര മേഖലകളിൽ മുന്നിൽ നിന്ന ഈ സമുദായം ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കും. 1961 ഏകദേശം 24% കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ഇന്ന് 19, 18, 17, 16, 15 താഴ്ന്നുകൊണ്ടിരിക്കുക. ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ യുവജനങ്ങൾക്ക് മറ്റുള്ളവരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്രൈസ്തവ യുവജനങ്ങൾ, അതിൽ കൂടുതൽ 0 മലബാർ യുവജനങ്ങൾ ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ കേരളത്തിന് പുറത്തേക്ക് പോവുകയല്ലേ, ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയല്ലേ? ഇതൊക്കെ കണ്ടിട്ടും നമ്മളൊന്നും മിണ്ടുന്നില്ല. ഈ ജാഗ്രതാ സമ്മേളനം ഞങ്ങൾ എന്തേ എന്ന് ചോദിക്കും എന്നുള്ള ഒരു സമുദായമായി മാറുകയാണ്. അതുകൊണ്ട് ഈ സമ്മേളനം ഒന്നുകൂടി, ഈ ജാഗ്രതാ സമ്മേളനം വിളിച്ചുകൂട്ടിയ നിങ്ങളെ രൂപതാധ്യക്ഷ എന്ന നിലയിൽ ഒന്നുകൂടി അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇത് ചെയ്യും, ഇതൊരു അലയടിയാണ്. ജീനുവച്ച രാജീവ് ഇത് ബാലിയിലൊക്കെ അറിയിച്ചോ, ഞങ്ങളും ഉണ്ട് കൂടെ. ഇന്ന് ക്രൈസ്തവർക്കെതിരെയുള്ള ഈ പല തരത്തിലുള്ള ആക്രമണങ്ങളെ കുറിച്ച് ഇവരെല്ലാവരും വിശദീകരിച്ചു. അതിൽ നിന്ന് ഏറ്റവും അധികം വേദനിക്കുന്നത് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെയാണ്. ഇന്ന് നാടിനെ, പണ്ട് കാടിനെ നാടാക്കുന്ന എന്നതാണ് പരാതി, എന്നാൽ ഇന്ന് കാടിനെ നാടാക്കലല്ല, നാടിനെ കാടാക്കലാണ്. ഇനി അതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടിക്കാൻ കേരളത്തിൽ 134 ഓർഫനേജുകൾ നിന്നു. ഇന്ന് ഹോസ്റ്റലുകളെല്ലാം ഉത്തരേന്ത്യയിൽ അടച്ചിടക്കപ്പെടേണ്ടി വന്നു.
ഭാരതീയരായിട്ടുണ്ടെങ്കിലും ക്രൈസ്തവ ദളിതർക്ക് അവകാശങ്ങളില്ല. ഗോത്രവർഗക്കാര് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ വേദനിക്കുകയാണ്. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി ക്രൈസ്തവരെ ടോണി വിദാൽ സൂചിപ്പിച്ചു വിദേശികളെന്ന് പറഞ്ഞു തുടങ്ങി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നലെ പാലിയൂർ തീർത്ഥാടനത്തിന് വന്നിട്ടുള്ള അതിന്റെ സംഘാടക സമിതിയോട് ചോദിച്ചു, കേരളത്തില് പാലിയൂരില് ചരിത്രം പഠിച്ചാല് ഭാരതത്തിലെ ക്രൈസ്തവ മതം എന്ന തുടങ്ങിയ ഇന്ന് കാണുന്ന പ്രമുഖ മതങ്ങൾ രൂപപോകുന്ന ഇന്ന് അവിടെ ജൈനമതമുണ്ടായിരുന്നു, ബുദ്ധമതമുണ്ടായിരുന്നു, ദ്രാവിഡ മതങ്ങളുണ്ടായിരുന്നു, ഗോത്രവർഗ ആദിവാസി മതങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പറയപ്പെടുന്ന പ്രമുഖ മതങ്ങൾ രൂപവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പേ AD 52 രൂപീകരിച്ച മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഭാരതത്തിന്റെ മതമാണ് എന്ന് ഞാൻ പറയുക. ഈ ഇന്ന് ക്രൈസ്തവ മതങ്ങൾ എന്ന് പറയുന്ന യൂറോപ്പിലെ അമേരിക്കയിലെ മതങ്ങളൊക്കെ ഉണ്ടാകുന്ന അവിടെയൊക്കെ ക്രിസ്തീയമാകുന്നതിന് മുമ്പ് ഭാരതത്തിൽ 1st century ക്രൈസ്തവ മതം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം ക്രൈസ്തവ മതം ഭാരത മതം തന്നെയാണ്. നമ്മെ ഈ 2000 കൊല്ലം ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും എന്നെയും നോക്കി വിദേശികളെന്ന് വിളിക്കാൻ തുടങ്ങിയാൽ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചെഴുതുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്വത്വബോധത്തെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഭാരതം. ആ ഭരണഘടനയുടെ മുമ്പിൽ ക്രൈസ്തവ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ ദർശനവുമുണ്ട്, ശരിയാണ്. എല്ലാവരെയും മാനിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കുന്ന, തുല്യത നൽകുന്ന ഒരു ഭരണഘടന CBCI ഫൈനൽ സ്റ്റേറ്റ്മെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വേദന ഈ ഭരണഘടന അഭംഗുരം കാത്തു പരിപാലിക്കപ്പെടണം, അതിനെ ആരും കൈവയ്ക്കരുത് എന്നുള്ള ആകാംക്ഷയും ഒപ്പം പ്രാർത്ഥനയും അതിനുവേണ്ടി ഉറച്ച് നിൽക്കുമെന്നുള്ള പ്രതിജ്ഞയുമാണ്. ഭാരതത്തിന്റെ ഭരണഘടനയുടെ പ്രയാമ്പിളിൽ പറയുന്നത് എന്താ? ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു രാഷ്ട്രം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിന്റെ തനിമ മാറി. അതുകൊണ്ട് പിതാക്കന്മാർ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇതിനെ തുടരരുത്, ഇതിനെ മാറ്റിമറിക്കരുത്. ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മതസ്വാതന്ത്ര്യം, അതാണ് ഭാരതത്തിന്റെ തനിമ. അത് അഭംഗുരം കാത്തുപരിപാലിക്കപ്പെടണം. എന്നാൽ അതിനെതിരെ ഒരുപാട് ആശങ്കകൾ ഉളവാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതിലുള്ള വേദന അറിയിക്കുകയുണ്ടായി. ന്യൂനപക്ഷ അവകാശങ്ങൾ വേണം, എന്നാൽ ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ നീതി നിഷേധത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും കേരളത്തിലെ നീതി നിഷേധത്തെക്കുറിച്ചാണ് ഇതുവരെ പ്രസംഗിച്ചവരെല്ലാം. 80:20 തുടങ്ങി ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ അവകാശമില്ലാതെ വരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും പ്രതിപാദിച്ചത്. ഇന്നത്തെ കേരളത്തിന്റെ ഭാരതത്തിന്റെ പ്രതിസന്ധി മൂല്യാധിഷ്ഠിതമല്ലാത്ത വർഗീയതയും നിരീശ്വരത്വവും മൗലികവാദവും നിസ്സംഗതയും ഒക്കെ തന്നെയാണ്. അതിനെതിരെയുള്ള ശബ്ദമാണ് ഈ ജാഗ്രതാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടന മുറുകെ പിടിക്കാനുള്ള ശബ്ദമാണ് ഈ ജാഗ്രതാ സമിതിയിൽ നാം ഉയർത്തിയത്. നമുക്ക്
ഭയപ്പെടാറില്ല. ഇന്ന് ഒരു മന്ത്രിയോട് ഞാൻ ചോദിച്ചു, എന്താ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്ത, എന്താണ് ന്യൂനപക്ഷങ്ങളുടെ വേദന അകറ്റാൻ നിങ്ങൾ ചെയ്യുന്നത്? വോട്ട് മാത്രം നോക്കിയാൽ പോരാ, എല്ലാവരെയും തുല്യമായി കാണാനായിട്ട് സാധിക്കണം. നല്ല വാക്കുകളൊക്കെ ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാകുമോ എന്നുള്ള ആശങ്ക വീണ്ടും നിലനിൽക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ CBCIയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാൻ മാത്രമേ ഞാൻ എന്റെ സന്ദേശമായി പറയുന്നു. നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം, ഭയപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ടെങ്കിൽ എത്ര വലിയ കുരിശ് വന്നാലും ദുഃഖ വെള്ളിയാഴ്ചകൾ ഉണ്ടായാലും അതിന്റെ അപ്പുറത്തൊരു ഉയർപ്പ് ഞായറുണ്ട്. അതുകൊണ്ടാണ് 2025 ജൂബിലി വർഷത്തിലേക്ക് പോകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം. അതുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ വേദനയുടെ പശ്ചാത്തലത്തിൽ ഇത് ക്രൈസ്തവരുടെ ശബ്ദം തൃശൂരിൽ നിന്ന്, ഭാരത ക്രൈസ്തവ സഭയുടെ ഈട്ടില്ലമായ തൃശൂർ ജില്ലയിൽ നിന്ന് ഇതാ ഉയർത്തിയിരിക്കുന്നു. ഇത് കേരളത്തിൽ, ഭാരതത്തിൽ, ലോകത്തിൽ അലയടിക്കും എന്ന് നിങ്ങളുടെ ഹർഷാരവത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗ ഔപചാരികമായി പ്രാർത്ഥിക്കുന്നു.